Hey guys, what's up? I'm Reethuz and you're watching my entertainment reality reels of Reethuz. Just sit back and enjoy. ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നു കൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ആക്ച്വലി ഒരു QnA വീഡിയോ ആണ്, കോണ്ടന്റ് വീഡിയോ അല്ല. ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു, അപ്പൊ നമുക്കൊരു 14,000 ചോദ്യം വന്നായിരുന്നു. അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നു ഒന്നും നമ്മൾ ഓർത്തില്ല. പക്ഷെ കുറെ എണ്ണം ഒരേ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോ എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, പാപ്പി മോൾ എവിടെ? കുറെ നാളായിട്ട് പാപ്പി മോളെ കാണാനില്ല, എന്തുകൊണ്ട് പാപ്പി മോളെ വീഡിയോ കൊണ്ടുവരുന്നില്ല? അങ്ങനെ ക്വസ്റ്റ്യൻസ് നേരിട്ട് ഞാൻ മടുത്തു പോയി. അങ്ങനെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഈ വീഡിയോ പാപ്പി മോളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, പാപ്പി, യു ഡോണ്ട് ലുക്ക് ഹിയർ, യു ഡോണ്ട് ലുക്ക് ഹിയർ, ഒന്നാമത് ഐ ആം അഫ്രൈഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഓർത്തെ ഈ ക്യൂനെ നമ്മൾ ഒരു സ്ഥലത്ത് പോയിരുന്നു ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് സുഖമില്ലല്ലോ കാണാനേ. അപ്പൊ ഞാൻ ഓർത്ത് പല ചോദ്യവും നമുക്ക് പല സ്ഥലത്ത് നിന്ന് അങ്ങ് ഒരു ഇതാക്കിയാലോ. ഞങ്ങൾ രണ്ടും കൂടെ ആണെങ്കിലും അങ്ങോട്ട് പോവായിരുന്നു, കാരണം ഇന്ന് 24 ഡിസംബർ ആണ്. ഇപ്പം ഈ വീഡിയോ വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കരുത്, നീ പറയണേ ഒന്ന് വിചാരിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. സോ ടുഡേ ഇസ് 24 ഡിസംബർ, അപ്പം ക്രിസ്മസിന്റെ തലേന്നല്ല, അപ്പൊ നമ്മൾ അങ്ങ് പോവാം. അപ്പൊ പോണ വഴിക്ക് നിർത്തി നിർത്തി നമുക്ക് ഓരോ ചോദ്യമൊക്കെ ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, സ്റ്റോപ്പ് 2-3 സ്റ്റോപ്പ്. ഡ്രൈവറിന് അതി കൂടുതൽ. This is not paid break, it's not paid driver. Okay, let's go. നമുക്കപ്പോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭാവി വരനെ പറ്റി, ഒരു ഹതഭാഗ്യനെ പറ്റിയുള്ള മൈക്കച്ചവിട്ടതെ പറ്റിയുള്ള ചോദ്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അതിനകത്ത് രഹനാസ് ബ്ലോഗ് ചോദിച്ചിട്ടുണ്ട്, കുറെ പേരുണ്ട്. അപ്പം അതിൽ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞേ ഉള്ളൂ. ഭാവി വരനെ പറ്റി ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് ആള്, ലവ് സ്റ്റോറി ഉണ്ടോ, ക്രഷ് തോന്നിയിട്ടുണ്ടോ, അതേ ഉണ്ടോ? അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഉത്തരം പറയാന്ന് വിചാരിച്ചു. ഒരുപാട് എന്റെ പ്രായമുള്ള അല്ലെങ്കിൽ ടീനേജറുള്ള ഒത്തിരി യൂത്ത് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടെല്ലാരോടും കൂടിയാണ് നമ്മൾ, എനിക്കാകെ 23 വയസ്സുള്ള, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അത്ര ഒന്നും അതല്ലാതെ കൂടുതൽ ചിലപ്പോൾ തോന്നുമായിരിക്കും, ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ 23 വയസ്സേ ഉള്ളൂ, ഞാൻ എന്തിനാണ് ഇപ്പൊ കല്യാണം കെട്ടിയോ ഇതൊന്നും ആലോചിക്കേണ്ട യാതൊരു കാര്യം ഇപ്പൊ ഇല്ല. നിലവിൽ ഞാൻ എൻ്റെ പാഷൻ, എൻ്റെ കരിയർ, പ്രൊഫഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻസോടുകൂടി പ്ലേസ് ചെയ്യുന്ന ഒരാളാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. എൻ്റെ ഒത്തിരി ഡ്രീംസ്, എൻ്റെ കുറേ ആഗ്രഹങ്ങൾ, എൻ്റെ അഡ്മിഷൻസ് എല്ലാം ഇങ്ങനെ അതൊരു ബക്കറ്റ് ലിസ്റ്റിലാക്കി ബക്കറ്റിൽ നോക്കി നടക്കുവാണ് ഞാനിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ ഈ യൂട്യൂബ് ഫാമിലിയോടാണ്, അതും ഗേൾസിനോട് പ്രത്യേകിച്ച്, നമ്മുടെ ഒരു ഈ യൂത്ത് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റിയൽ ആക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും നേരത്തെ കയറി കല്യാണമൊന്നും ആലോചിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, ഇനി പുള്ളിയെങ്ങാനും വന്നേച്ചും മറ്റേ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാമന്നേ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യുമല്ലേ. അതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകേണ്ട കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാളുടെ പാഷനോ കരിയറോ നമ്മൾ നിർത്താൻ പറയരുത് ഒരിക്കലും. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ മാത്രമല്ല, യു ആർ ലൈക്ക് കില്ലിങ് ദെയർ സോൾ. ഡോണ്ട് ഡു ദാറ്റ്. എൻകറേജ് ചെയ്യുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോവുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ നമ്മുടെ ലൈഫ്.
വേറൊരാളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാനും പിന്നെ എന്തെങ്കിലും അയാളുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാനും, ലൈഫ് ഈസ് നോട്ട് മെൻറ്റ് ടു ബി ലൈക്ക് ദാറ്റ്. സോ എൻജോയ് യുവർ ലൈഫ്. ഈ എൻ്റെ പ്രായത്തിലുള്ളവരോടാണ്, 10-27 വയസ്സ് 28 ആവട്ടെ, നമുക്ക് നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മളെ മാതാപിതാക്കൾക്കും നമ്മുടെ സിബ്ലിങ്സിനും നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും 10-27 ഉപകാരമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഡ്രീംസും കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് ലൈക്ക് നമുക്ക് തോന്നണം ഓക്കെ ഇനി കല്യാണം കഴിക്കാറായി എന്ന് തോന്നുമ്പം യാ വെൽ മാരി ഐ സീ ടു ദാറ്റ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ പറഞ്ഞപ്പോൾ. ഓക്കെ, ഷീ ഈസ് എ മാസ്റ്റർ ഓഫ് സെറിമണി, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, സീ യു ദേർ. ഓക്കെ, എല്ലാവർക്കും അതിന് മുമ്പ് ഒരു നോട്ടീസ് ഉണ്ട്, ഞങ്ങളിവിടെ വേറെ ആളൊഴിഞ്ഞ സ്ഥലമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യാത്തത്. ഞങ്ങളുടെ കയ്യിലുണ്ട്, ബട്ട് ഇവിടെ ഇപ്പോൾ ആരുമില്ല, ചുറ്റിന് ആരുമില്ല, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബട്ട് എല്ലാവരും മാസ്ക് യൂസ് ചെയ്യണം, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അത് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും സ്റ്റേ ഹോം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. അനീറ്റ സജിയാണ് ചോദിച്ചേക്കുന്നത്, ആദ്യത്തെ 1 മില്യൺ വ്യൂസ് കിട്ടിയപ്പോൾ എന്ത് തോന്നി, പിന്നീട് ഫ്രീക്വന്റ് ആയിട്ട് 1 മില്യൺ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, പിന്നെയുള്ള 1 മില്യണും സന്തോഷമായിരുന്നു, അത് കഴിഞ്ഞുള്ള എല്ലാ മില്യണും സന്തോഷം തന്നെ, എല്ലാ വീഡിയോയും സന്തോഷമാണ്. സോ എല്ലാ സന്തോഷം ശരിക്കും 10 ലക്ഷം പേര് കണ്ടല്ലോ, ലൈക് അൺബിലീവബിൾ. സോറി. ഓക്കെ, തീർത്ഥ ആർട്ട് ആൻഡ് വ്ലോഗ് ചോദിച്ചു, ഇതുവരെയുള്ള വീഡിയോയിൽ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ അതാണ്. എനിക്ക് കുറേ കാലം മുമ്പ് വരെ, അല്ല കുറേ കാലമല്ല, അടുത്ത കാലം വരെ നമ്മുടെ വണ്ണൊരു അലങ്കാര അടവെന്നുള്ള സിനിമയാ വീഡിയോ, വണ്ണൊരു അലങ്കാര. എനിക്ക് അടുത്ത കാലം വരെ വണ്ണൊരു അലങ്കാര അടവെന്നുള്ള വീഡിയോ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് അമ്മ എല്ലാം കണ്ടുപിടിച്ചു, ആ വീഡിയോ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പക്കാ റിയാലിറ്റി, എന്റെ ലൈഫിൽ നിന്ന് ഞാൻ ചീന്തിയെടുത്ത. ഗോപിയെ ചോദിച്ചേക്കുക കേട്ടോ കുഞ്ഞുമറിയെ, നേഴ്സ് എന്നുള്ള പ്രൊഫഷൻ എടുത്തില്ലായിരുന്നു, ഏത് പ്രൊഫഷൻ എടുക്കുമായിരുന്നു? ഞാൻ ചിലപ്പോൾ ടീച്ചറായേനെ, എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം. അത് ആവാനും നന്നായി. ആ അല്ല, പക്ഷെ ചെറുപ്പത്തിലെല്ലാം ഞാൻ വെറ്ററിനറി ഡോക്ടർ ആണെന്ന് പറഞ്ഞ നടന്നത്, പിന്നെ എനിക്ക് പൂച്ചനെ പട്ടിനെയൊക്കെ പേടിയായത് കൊണ്ട്. പട്ടിക്കുട്ടീനെ ഇഷ്ടം കേട്ടോ, പൂച്ചനെ ഇഷ്ടം. അമ്പടി, അയ്യോ. ദിയുമയു ഡയറീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ദിയുമയു അല്ലേ. നിങ്ങളുടെ അഭിനയത്തിൽ നിങ്ങൾ വളരെ കാര്യപ്രാപ്തിയുള്ളയാളാണ്, മാത്രമല്ല നിങ്ങൾ ലളിതമായ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു, അതിനാൽ നിങ്ങളുടെ പ്രേക്ഷകരെ കരയിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾ എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നില്ല? കാരണം ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാം ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ കേട്ടപ്പോ എനിക്ക് കൊള്ളാന്നുണ്ട്, നിങ്ങളെങ്ങനെയൊന്നും കരയിക്കുന്നുണ്ട്, അങ്ങനെ ഒരിക്കൽ ചെയ്യാട്ടോ, തീർച്ചയായിട്ടും. ജോമോൻ ബി വർഗീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, പുറകിലെ ആൾ ഞാൻ തന്നെയാ, ഡിസ്ക്ലെയിമറിന് പുറകിൽ ഞാൻ തന്നെയാ. പിന്നെ നമ്മള് ഇങ്ങനെ ചുമ്മാ ഒരു, ഇപ്പൊ നമ്മള് മറ്റേ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു ഡിസ്ക്ലെയിമർ. അല്ല ശരിക്കും ഞാൻ തന്നെയാണ് കേട്ടോ, ചില വീഡിയോസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഡിസ്ക്ലെയിമർ കാണാറുണ്ടല്ലോ, അപ്പൊ ആ ഒരു ഐഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നമ്മൾ ചെയ്തു വരുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ, ഡിസ്ക്ലെയിമർ എന്ന് പറയുന്നത് ഡിസ്ക്ലെയിമർ ലൈറ്റ് എന്ന് വേണം എന്തേലും പറയാം. ഓക്കെ ഓക്കെ, ഡിയാ ഘോഷ് ചോദിച്ചിരിക്കുന്നു, വീഡിയോസിൽ 100% റിയൽ ആയിട്ടുള്ള വീഡിയോ ഏതാ, ഒരു സ്ക്രിപ്റ്റും വേണ്ടാതെ ലൈഫ് സംഭവിച്ച് മാത്രം കാണിച്ചു. അത് ആക്ച്വലി അമ്മ എല്ലാം കണ്ടുപിടിച്ചു എന്നുള്ള വീഡിയോ, അത് എക്സാക്ട് ആണ്, എക്സാക്ട് വീട്ടിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനകത്ത് കെമിസ്ട്രിക്കൊക്കെ അല്ല, ഫിസിക്സിന് 7 വരെ കെമിസ്ട്രിക്കൊക്കെ 1.5 മിണ്ടി പോരുന്നേ. അതുപോലെ ഞാൻ സിസ്റ്റേഴ്സിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതിനകത്തും ഈ എന്നാ എന്റെ പേപ്പർ ഇവള് കണ്ടുപിടിക്കുന്ന ഒരു സീനുണ്ട്, സത്യവ സത്യമായിട്ടുള്ള കാര്യം, ഇവൾ എന്നെ അതുപോലെ ഉപദ്രവിക്കും, ഒളിപ്പിച്ച് വെച്ചാൽ ഇവൾ എന്തിനെ ദ്രോഹിക്കുന്നു, ഇവക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, പക്ഷെ ഇവളെ അങ്ങനെ ദ്രോഹിച്ചിട്ടുള്ള അനീതിയാണ്. അങ്ങനെ അത് അങ്ങനെ ആ വീഡിയോസ് ഒക്കെ സത്യമാണ്. പിന്നെ ടൂർ വീഡിയോ ആക്ച്വലി അതുപോലെ തന്നെയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ടൂർ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ വണ്ണവരലങ്കാരാണോ, ആ അങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ണം കുറയ്ക്കാനൊക്കെ, പിന്നെ ഞാൻ വണ്ണം അങ്ങോട്ട് അലങ്കാരാക്കി. പിന്നെ ഉണ്ടല്ലോ, ആ പിന്നെ നമ്മുടെ ഈ ഒരു പരിധി വരെ എല്ലാ റിയൽ ലൈഫായിട്ട് കോറിലേരിയ, പിന്നെ ബസ് സ്റ്റോപ്പൊക്കെ ആ സംഭവമായി, അതൊക്കെ അത് അങ്ങനത്തെ ആ ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ. നമ്മൾ ആക്ച്വലി ജോലി ഒന്നും ആയില്ല എന്നുള്ളൊരു വീഡിയോ മാത്രമാണ് കുറച്ച് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ ചെയ്തേക്കണം, ബാക്കിയെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിന് ചിന്തി എടുത്തേക്കുന്ന ഓരോന്നൊക്കെയാണ് തോന്നുന്നത്. ശ്രീഷ്മയാണ് ചോദിച്ചിരിക്കുന്നത്,
ചേച്ചി പൊതുവെ വായാടിയാണെന്ന് തോന്നുന്നു. ഞാനും അതെ. ഈ നേച്ചർ കൊണ്ട് എപ്പോഴേലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? അതെ, വീട്ടില് വായാടിയാണ് കേട്ടോ. നമ്മുടെ ക്യാരക്ടേഴ്സിലും ഒക്കെ വായാടിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ മുടിഞ്ഞ അഭിനയാണ് ആണ്ടിച്ച് പൊളിച്ച് നമ്മൾ അവർ പോകുമ്പോൾ അയ്യോ ആ വീട്ടിലെ പിള്ളേർ എന്നെ തങ്കപ്പെട്ട പിള്ളേരിച്ചു അങ്ങനെ പറയിക്കും. നമ്മൾ അങ്ങനെ ആരെയും കൊണ്ടും അങ്ങനെ പറയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ബേസിക്കലി നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതെ അതെ, സംസാരിച്ച് അങ്ങ് എനർജി അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വിളിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്നെങ്കിലും. പക്ഷേ പക്ഷേ ഈ കൊച്ചു പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മെമ്മറി ഇൻ സ്കൂൾ ആൻഡ് കോളേജ്? ഷാരോൺ കരയും. ആ കരായി കരായി. ഓക്കെ, എന്താ സ്കൂളിലും കോളേജിലൊക്കെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. കോളേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പുൽക്കൂടിൻ്റെ ക്രിസ്മസിനെ പുൽക്കൂടിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടേന് സമ്മാനം കിട്ടിയില്ല. ഞങ്ങളാണെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളവിടുത്തെ സീനിയേഴ്സും സമ്മാനം കിട്ടാതെ ഞങ്ങളുടെ അഭിമാനശതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. അത് ജൂനിയേഴ്സിന് കൊണ്ട് സമ്മാനം കൊടുത്തു. ഇനിയിപ്പോൾ അപമാനം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ രാത്രിയിലൊക്കെ പോയി പ്രതിഷേധിച്ചതും ഞങ്ങൾ പുൽക്കൂടെല്ലാം പറിച്ചുകൊണ്ട് വന്നൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അയ്യോ അങ്ങനെയല്ല. പിന്നെ ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിലൊക്കെ അടിപൊളിയായിരുന്നു. അവിടുത്തെ അഡ്രനാലിൽ എന്ന് പറഞ്ഞ ഫെസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു. ഞാൻ പഠിച്ച മംഗലാപുരത്താണ്, ഫാദർമുള്ള ഫെസ്റ്റാണ്. അപ്പം അഡ്രനാലിൻ ഫെസ്റ്റ് നല്ലൊരു ഓർമ്മയാണ്. ഒത്തിരി ഒത്തിരി ശശി അതൊന്നും പറയില്ല. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നല്ല ഓർമ്മകളുണ്ട്. സ്കൂളിൽ ഇഷ്ടം പോലെ പുറത്ത് വന്നിട്ടുണ്ട്, അടി മേടിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ട്. വാ ലോട്ട് ഓഫ് മെമ്മറീസ്. വേറെ ഓക്കെ, അനിൽ കുമാർ ചോദിച്ചിരിക്കുന്നതാണ്, വൈ ഡിഡ് യു ചൂസ് റിയാലിറ്റി റീൽസ് ആസ് യുവർ റൈറ്റ് നെയിം? ഈ പേര് കണ്ടുപിടിച്ചത് ഞാനാണ്. പക്ഷെ നമ്മൾ ആദ്യം റിയൽ ലൈഫ് സീൻസ്, റിയാലിറ്റി സീൻസ് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു. ആ അത് കഴിഞ്ഞ് ഫിലിമിന്റെ റീലിന്റെ ഇതില്ലേ, അത് ലോഗോ ആക്കണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് റീൽസ് ഓഫ് റിയാലിറ്റി എന്നാക്കി. പിന്നെ മനസ്സിലായി നമുക്ക് റിയാലിറ്റി റീൽസ് നിട്ടാലായിരിക്കും. അങ്ങനെ നമ്മൾ റിയാലിറ്റി റീൽസ് നിട്ടു. അത് കഴിഞ്ഞ് ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ശരിക്കും എനിക്ക് തന്നെ തോന്നിയത് വാവ് വേണ്ടാട്ടാടാ പൊക്കോ നീ. എന്റെ അനിയനാ അവിടുന്ന് ഒളിഞ്ഞു നോക്കുന്നവൻ. അവന്റെ യൂണിഫോമും പാന്റും നമ്മുടെ അസംബ്ലി വീഡിയോയിൽ ഞാൻ മോഷ്ടിച്ച അവനെ നമ്മൾ കാണിക്കാൻ കേട്ടോ. അവന്റെ ഷർട്ടും പാന്റും ഒക്കെയാണ് നമ്മൾ മോഷ്ടിച്ചത്. ഓക്കെ ഓക്കെ, ഇതിനെ കുറിച്ച് മാത്രം ചോദിക്കാതിരിക്കണേ എന്ന് തോന്നിയിട്ടുള്ള ചോദ്യം ഏതാണ്? റാനിയ മസ്തി. ആ ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. യൂട്യൂബ് തിരഞ്ഞെടുക്കുമോ നഴ്സിംഗ് തിരഞ്ഞെടുക്കുമോ, അല്ലെങ്കിൽ നഴ്സിംഗിന് വേണ്ടി യൂട്യൂബോ യൂട്യൂബിന് വേണ്ടി നഴ്സിംഗോ കളയുമോ എന്നൊക്കെയുള്ള ചോദ്യം. അപ്പോൾ അത് ആക്ച്വലി ചോദിക്കരുതേന്നുണ്ട്. കാരണം രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും എനിക്ക് ഒരുപോലെ കൊണ്ടുപോകണമെന്നുണ്ട്. ഒന്നിനു വേണ്ടി മറ്റൊന്ന് ഞാൻ കളയില്ല. കാരണം രണ്ടും എൻ്റെ പാഷനാണ്. കരിയർ എൻ്റെ നമ്മുടെ ലൈഫ് തന്നെയാണ്. ആ ലൈഫിന് കളർ കൊടുക്കുന്നതാണ് നമ്മുടെ പാഷൻ. ആക്ടിങ് എനിക്ക് പാഷനാണ്. സോ യൂട്യൂബിൽ യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, ആക്ടിങ് ഇപ്പോൾ അത് നമ്മുടെ പാഷനാണ്. രണ്ടും കൊണ്ടുപോകണം. യാ ശ്രീലത മനോജ് ചോദിച്ചിരിക്കുകയാണ്, ഇത് എനിക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റീതുസിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാണ്? ഞാൻ ആക്ച്വലി വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആളാണ് പേഷ്യൻ്റ്. അല്ല അല്ല, എനിക്കങ്ങനെ ദേഷ്യം ഒന്നും വരാറില്ല കേട്ടോ. ഞാൻ വളരെ കൂളായിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ല, എനിക്ക് ശരിക്കും ദേഷ്യം നല്ല ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. എനിക്ക് എന്നാലും പണി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും പോകേണ്ടി വരുന്നത് ആ പണി നിർത്തി വെച്ച് പോകുന്ന ഭയങ്കര കളിയാണ്. എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. അത് മാത്രമേ ആ പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ മാന്തും. നേരെ തിരിച്ചാണ്, സത്യം പറയണം, സത്യം മാത്രം. ഞാൻ പോയി മാന്തും. നമ്മൾ നേരെ തിരിച്ചെങ്ങാനും ആണെങ്കിൽ കഴിഞ്ഞു. അല്ല പിന്നെ എനിക്ക് ദേഷ്യം തന്നെ എപ്പോഴാണ് അതാണ് ആ എനിക്കൊരു പ്ലാൻ ചെയ്ത് വെച്ചാൽ കാര്യം നടക്കത്തില്ല എന്നൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവേ, നമ്മൾ എന്നാലും ഒക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അഡ്ജസ്റ്റ്മെന്റിന് മുമ്പ് നമുക്ക് വരും പോടാ ആ പറഞ്ഞു പറ്റിച്ചാലോ പറഞ്ഞു പറ്റിക്കും. ഞാൻ വേണ്ടേ ഈ എം സി അത്ര ശരിയല്ല. നല്ല ചോദ്യം മാത്രം എടുത്തിട്ട് വാട്ട് ഈസ് റിയാക്ഷൻ വെൻ യു ഗെറ്റ് പ്ലേ ബട്ടൺ? പ്ലേ ബട്ടൺ കിട്ടിയപ്പം നല്ല സന്തോഷമായിരുന്നു. എന്നെ ഞങ്ങളായിരുന്നു സ്റ്റാ ക്യാമറ ഫോറം ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് വ്ലോഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ചോദ്യം ഉണ്ടായാലും നമുക്ക് ആദ്യത്തെ നോക്കാം. ചാനൽ തുടങ്ങിയപ്പോഴും ഇപ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമുക്ക് നേരത്തെ ആണെങ്കിൽ നമ്മൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഒന്നുമില്ല, നമ്മൾ ലാലാലാ പാടി ജിങ്കലാല പാടി നടക്കും. ഇതിപ്പം വീക്കെൻഡ് ആകുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, വീഡിയോ ഇടണം. ഐ ഫീൽ മോർ റെസ്പോൺസിബിൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി പഠിപ്പിച്ചു. താങ്ക് യു സോ മച്ച്.
ഓക്കെ, ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇതേതാ ഇറ്റും ഈ കുഞ്ഞുമറിയ ആരാന്നൊക്കെ. നമ്മുടെ കുഞ്ഞുമറി നമ്മുടെ അമ്മാവന്റെ മോളാ, നമ്മുടെ ഫസ്റ്റ് കസിൻ ആണ്, ക്യാമറാമാന്റെ അനിയത്തിയാണ്. ക്യാമറാമാൻ ഒന്ന് വേണം ഫ്രണ്ട് വന്ന് ഒന്ന് കാണിച്ചേടാ. അവിടെ നിൽക്കുന്നവനും വളരെ ചേട്ടനാണ്, അവിടെ നിൽക്കുന്നവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നീങ്ങ ഹിയർ കംസ് അവർ ക്യാമറാമാൻ എഡ്വിൻ ബെന്നി. നമ്മുടെ പേര് പറഞ്ഞേടി, വട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഇസ് പറഞ്ഞേടി. മൈ നെയിം ഈസ് എസ്തമാലി ബെന്നി. ആ ഓ എന്റെ പൊന്നേ, എനിക്ക് ലുക്കിന് കൈമാറുവാണ്. ഇനി തൊട്ട് എന്താണ്, ഓക്കെ ഇനി തൊട്ട് പാപ്പിയാണ് നമ്മുടെ റീതുസ്. ഓക്കെ, ഞാൻ പാപ്പി, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. റീതുസ്, റീതുസിനെ നമ്മൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ ഇവനെ, ഓക്കെ റീതുസ്, ഓക്കെ വർഷ അനിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഞങ്ങൾ മണ്ടിയാണെന്നാണ് പറഞ്ഞിട്ട് പോയത്. ഓക്കെ ഓക്കെ, റീതുസിനെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ, വർഷാനിലാണ് ചോദിച്ചേക്കുന്നത്, റീതുസിനെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ നാണം വരാറുണ്ടോ? ഇല്ല, ഒരു നാണം വരാറില്ല. വീട്ടുകാരുടെ ആണെങ്കിലും നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും വീഡിയോ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു നാണം തോന്നാറില്ല. സോറി റീതുസ് അല്ല എനിക്ക്. ഓക്കെ, ദിസ് ഈസ് റീതുസ്. ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അതൊന്നും മാറാൻ പറ്റില്ല. റിയാലിറ്റി റീൽസ്. ഇപ്പൊ കൂടെ എന്നോട് ചോദിച്ചോ ചാനലിന്റെ പേര്. ക്യാമറമാൻ കേക്കുന്ന വന്നേക്കോ. ഫോട്ടോ അല്ല, വീഡിയോ. അമ്മച്ചിക്ക് നൈറ്റ് ഇട്ട് എടുത്താ പ്രശ്നം. നോട്ട് എ പ്രോബ്ലം, നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ലെറ്റ്സ് ബി നോ പ്രോബ്ലം. നൈറ്റിക്ക് എന്നാ കുഴപ്പം? പുൽക്കൂട് ഉണ്ടാക്കണടുത്ത്, പുൽക്കൂട് ഉണ്ടാക്കണടുത്ത് ആരൊക്കെയാണെന്നുള്ളത് മേരെ അമ്മായി. ഞങ്ങളെ കാണിച്ചിട്ട് പോയെന്ന്. അയ്യോ, ഞങ്ങളൊരു അഭിമുഖത്തിന് വരുന്നുണ്ട്. ആര്യ അഭിമുഖത്തിന് റെഡിയായിരിക്കും. ഞാൻ വേറെ റൈറ്റ് കാണിച്ചതരാവേ. ഇവനാണ് വില്ലൻ ഈ കഥയില്. ഈ കഥയിലെ വില്ലൻ അവനോട് ഇവിടെ വാടാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പുൽക്കൂട്. നമ്മുടെ അമ്മാൻ ചെക്ക് ചെയ്തങ്ങനെ പുൽക്കൂട. ഇത് ആക്ച്വലി ഒരു കൊല്ലം എടുത്ത് ഉണ്ടാക്കിയതെന്നാണ് പറയാൻ. കാരണം കഴിഞ്ഞ കൊല്ലം ടെററിയൊക്കെ സെറ്റ് ചെയ്ത് പുൽക്കൂട് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു. അത് ഒരു കൊല്ലം ഇരുന്ന് സെറ്റ് ആയത് ഇപ്പോ ആണ്. കണ്ടോ, ഇതൊക്കെ ലൈവാണ്. പായലൊക്കെ പിടിപ്പിച്ച് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ ശരിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നൈറ്റ് വ്യൂ ഇപ്പൊ ഇട്ടേക്കാം. ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം, നമുക്ക് അവിടെയും കണ്ടുമുട്ടാം. എനിവേ, അപ്പൊ അവിടെയും റീൽസ് ഉണ്ട്. അല്ല, റീൽസ് പേടിക്കണ്ട, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ കുറെ പേര് ചോദിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാം അതിനുശേഷമാണ് റീൽസ് അങ്ങനെ വന്നതെന്നൊക്കെ. പക്ഷെ അതിന് മുന്നേ നമ്മുടെ ചാനലിന്റെ പേര് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അവിടെ നിന്നാണോ പേര് കിട്ടിയത്. പക്ഷെ നമ്മൾ റിയാലിറ്റി റീൽസ് നിട്ടേന്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു മാസം അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്നത്. അപ്പോ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ടു. നമ്മൾ അവിടെയും അവിടെയൊക്കെ വരുന്നുണ്ട്, അവിടെ വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മള് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ലവ് ലൈഫും ബ്രേക്കപ്പും റിലേഷൻഷിപ്പിനെ പറ്റിയൊന്നും ഒരിക്കലും വീഡിയോയിൽ പറയാറില്ലല്ലോ. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന്. ഇപ്പോൾ ക്യു എൻ എ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യു എൻ എ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ക്വസ്റ്റ്യൻസ് ഇട്ട് എല്ലാവർക്കും. അതെ, 4000 ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അതിനകത്ത് നിന്ന് ഇത്രയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒത്തിരി എണ്ണം റിപ്പീറ്റഡ് ആയിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ എക്സാക്ട്ലി ഉത്തരം പറയാനൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ നമ്മള് നമ്മുടെ ചാനല് 600K കഴിഞ്ഞു. അപ്പൊ അതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് QnA ചെയ്തത് ആക്ച്വലി. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസും പുതുവത്സര ആശംസകളും നേരുകയാണ്. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് പേര് ജോലി കാര്യങ്ങളൊക്കെ ഒത്തിരി വിഷമിക്കുന്നുണ്ട്, പക്ഷെ ഡോണ്ട് വെറി, എല്ലാം എല്ലാ കേരളത്തിനും ഒരു ഇറക്കമുണ്ട്, നല്ല കാര്യത്തിനായിരിക്കും. So be happy and be confident. That's it. Yes. Ava, thank you for watching. Thanks a lot. Happy Christmas and Happy New Year. Take care.